ഹായ് ഗൈസ്, എന്നെ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാമെന്ന് എങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അരഞ്ഞ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്യാരറ്റും അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഓണിയൻ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രീൻ ചില്ലും അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാത്ത കാരണം ഞാൻ ഗ്രീൻ ചില്ലിയാണ് എടുത്തത്. പിന്നെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ മയണീസ് എടുത്തിട്ടുണ്ട്. മയണീസിന് എന്തോ കുഴപ്പം പറ്റിയെന്ന് തോന്നുന്നു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, മയണീസ് പോലെ ആയില്ല എന്ന് മാത്രം. നമുക്ക് ഈ ബൗളിലേക്ക് ഓരോന്നായിട്ട് ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം. അതും ക്യാബേജ് ഇടാം. പിന്നെ നമ്മുടെ ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒണിയൻ ഇട്ട് കൊടുക്കാം. ഒണിയൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊരു നുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് കുറച്ച് മയോണീസും കൂടി ഒഴിക്കണം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് മയോണീസും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ബ്രെഡിലേക്കല്ലേ നമ്മുടെ മയോണീസ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. മയോണീസ് അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ ബ്രെഡിലേക്കും അങ്ങനെ വെച്ച് ഇത് മയണസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് ഫില്ലിങ്സ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്രെഡ് ഫ്രൈ ഫണിലൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്ത് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഏതാ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.